മത്തി പിടക്കുന്ന മത്തി. ഞങ്ങൾ ഇപ്പോൾ പരപ്പനങ്ങാടി കടപ്പുറത്താണുള്ളത്. ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങൾ ബോട്ടിൽ കയറാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ചെറിയ വള്ളത്തിൽ കുറച്ചകത്തേക്ക് പോയിട്ടാണ് ബോട്ടുള്ളത്. ബോട്ടിൻ്റെ പേരെന്തായിരുന്നു? അൽമിസ്കി. പള്ളിയിൽ നിന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഈ സമയത്ത് പോകാറുള്ളത്. പിന്നെ തിരിച്ചു വരുന്ന സമയങ്ങൾ അങ്ങനെ കണക്കില്ല. മീൻ ഏത് ഭാഗത്താണ് മീനുള്ളത് ആ ഭാഗത്ത് പോയി മീൻ പിടിക്കും. ഈ ബോട്ടിലാണ് പിന്നെ നമ്മളിനി കടലിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നത്. ഈ വലയാണ് കടലിൽ ഇവർ പിന്നെ ഇടുന്നത്. ഇത് എത്ര മീറ്റർ ഉണ്ടാവും ഈ വല? 750 മീറ്റർ. ഏതാണ്ട് 1 കിലോമീറ്ററോളം നീളത്തിലുള്ള വലയാണിത്. കൺട്രോൾ ചെയ്യുന്ന യൂണിറ്റ് ഇവിടെയാണുള്ളത്. ഈ കാണുന്ന മെഷീനിലാണ്. മീനുണ്ടെങ്കിൽ അതിലിങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ സംവിധാനമുണ്ട്. അത് കാണുന്നതിനനുസരിച്ചാണ് ഇവർ വലയിടുക. കേട്ടില്ലേ പാട്ട്? 6 മണിക്ക് വലയിട്ടതാണ്. സമയം 6:30 ആയി. സൂര്യൻ ഉദിച്ചു വരുന്നേയുള്ളൂ. വലയിൽ കുടുങ്ങിയ മീൻ ഇങ്ങനെ തിളച്ച് മറിയുന്നുണ്ട് താഴെ. അതുകൊണ്ട് നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. മാഫി ഖൽബി, മാഫി ഖൽബി, നൂർ മുഹമ്മദ്, നൂർ മുഹമ്മദ്, ലാ ഇലാഹ, ലാ ഇലാഹ, ദിക്കര കൊണ്ട്, ദിക്കര കൊണ്ട്, ഈമാൻ തന്ന്, ഈമാൻ തന്ന്, ജിന്നിനെ ശൈത്താൻ, ജിന്നിനെ ശൈത്താൻ, വന്ന ബലാലിനെ, വന്ന ബലാലിനെ. മണിക്കൂറുകളോളമായി അവർ വല വലിച്ച് കയറ്റാൻ തുടങ്ങിയിട്ട് ഇപ്പോഴും തീർന്നിട്ടില്ല വല. അതിൽ നിങ്ങൾക്ക് മീൻ ചാടുന്നതും കാണാൻ പറ്റും. ഇനി കൂടുതൽ ചുരുങ്ങുന്നതോടുകൂടി മീൻ ഒന്നുകൂടി തുള്ളുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഏതാണ്ട് 7 മണിയായി, വെയിൽ വരുന്നേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കാലാവസ്ഥയാണ്. കടലിലെ സൂര്യോദയം, അതുപോലെ തന്നെ എനിക്ക് പിറകിൽ 2 ബോട്ടുകൾ. ആ ബോട്ടുകളുടെ അടിയിൽ വലയുണ്ട്. ആ വല നിറയെ മത്തിയാണ്. മത്തി പിടക്കുന്ന മത്തി, 100 കണക്കിന് മത്തികൾ. അതിൻ്റെ ആവേശത്തിലാണ് അവർ പാട്ടുപാടുന്നത്. വല ഏതാണ്ട് മുഴുവനായിട്ട് കയറി കഴിഞ്ഞിരിക്കുന്നു. രണ്ട് ചെറുവള്ളം നിറയെ മത്സ്യം, അതായത് ഒരു വള്ളത്തിൽ ഏകദേശം 200 പെട്ടി മത്തിയുണ്ടെന്നാണ് അവരുടെ കണക്ക്. ഏതാണ്ട് ഒരു 3-3.5-4 ലക്ഷം രൂപയുടെ അടുത്ത് മത്സ്യം കിട്ടിയതിൻ്റെ സന്തോഷമാണ് അവർ നമ്മളോട് പങ്കുവെക്കുന്നത്. പൊന്നാനി ഭാഗത്ത് ചെമ്മീൻ ഉണ്ട് എന്ന വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പൊന്നാനിയിലേക്ക് പോവുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള 2-ാമത് വലയിടുന്നതിന് വേണ്ടി വല സജ്ജമാക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലഭിച്ച മത്തി എന്നെ പിറകിൽ കാണുന്ന ബോട്ടിൽ കെട്ടിയിട്ട് അവർ നമുക്ക് പിറകെ വരുന്ന ദൃശ്യമാണിത്. ഈ പിറകെ വരുന്നത്, പിറകിൽ കാണുന്നത് അവർക്ക് ആദ്യം കിട്ടിയ മത്തി അവർ ഇതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകുന്നതാണ്. ഇക്ക വല നമ്മൾ ആദ്യത്തെ പോലെ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആദ്യം കയറി വരുമ്പോഴാണ് അടുത്ത വല ഇടാൻ വേണ്ടി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വല ഇട്ടതിലെ വലക്ക് സംഭവിച്ച പരിക്കുകൾ അവർ പെട്ടെന്ന് തന്നെ തുന്നി റെഡിയാക്കുന്ന ദൃശ്യമാണിത്. ഈ സൂചി പോലത്തെ സംഗതി കൊണ്ടാണ് അവർ ഇത് നെയ്ത് റെഡിയാക്കുന്നത്.
രണ്ടാമതും വലയിടുന്ന ദൃശ്യമാണ് കാണുന്നത്. ഒരാൾ കുറച്ച് അപ്പുറത്ത് വെള്ളത്തിലേക്ക് ചാടിയിട്ട് അവിടെ പൊങ്ങി നിൽക്കുന്നുണ്ട്. ഇത് ഒരു റൗണ്ടായിട്ടാണ് വല നിൽക്കുന്നത്. വല റൗണ്ട് എത്തുന്നതോടുകൂടിയാണ് വീണ്ടും ഇവർ പിന്നെ വലയിടുന്നത് അവസാനിപ്പിക്കുക. ഇപ്പോൾ ബോട്ട് വട്ടം ചുറ്റി എത്തിയിരിക്കുന്നു. അതാ വെള്ളത്തിൽ ആള് ചാടി നിൽക്കുന്ന ആളിലേക്ക് എത്തിയിരിക്കുന്നു. നാല് മണിക്ക് തുടങ്ങിയ യാത്ര ഇപ്പം ഏതാണ്ട് ഉച്ചയോടെ അടുത്തിരിക്കുന്നു. ഉച്ചഭക്ഷണത്തിനുള്ള തയ്യാറെടുപ്പ് ഇവിടെ നടക്കുന്നുണ്ട്. ഈ വലിയ ചെമ്പിലാണ് ചോറ് തയ്യാറായി കൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് കറി വെക്കാനുള്ള മത്സ്യം പിടിച്ചു വെച്ചത് ഇവിടെ ഉണ്ട്. ബോട്ട് യാത്ര തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പലരും വിശ്രമത്തിലാണ്. ഇതിൻ്റെ മുതലാളി കൂടിയായിട്ടുള്ള അഷ്റഫ് കെയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. ഇപ്പൊ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇനിങ്ങനെ ഓടിക്കളിക്കും, മീൻ കണ്ടു കഴിഞ്ഞാൽ വലടിക്കും. മീൻ കണ്ടാൽ ഇനിയും വലടിക്കും. രാവിലെ ഇട്ട രാവിലെ നമ്മൾ പിടിച്ച മീനുകളൊക്കെ എന്താ ചെയ്തത്? അത് വിറ്റ് മാർക്കറ്റിൽ എത്തിപ്പോയി. അത് ഏകദേശം ഇപ്പൊ ചേറ്റുവ മലമ്പം ആ ഭാഗത്തുള്ള മാർക്കറ്റിൽ എത്തിപ്പോയി. രാവിലെ പുലർച്ചെ 4 മണി മുതൽ നമ്മൾ കടലിൽ യാത്ര തുടങ്ങിയത് മുതൽ ഇതിന്റെ ദിശ നിർണയിച്ചു കൊണ്ടിരിക്കുന്ന ജബ്ബാർക്കൊക്കെ എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. രാവിലെ തന്നെ ഒരു വല കോരി അതിൽ 2 തോണി മീൻ കിട്ടി. അവളുടെ സന്തോഷം. ജബ്ബാർക്കയാണ് ആ തലപ്പത്ത് ഇരിക്കുന്ന ആള്. അദ്ദേഹമാണ് ഇത് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പുറത്ത് സ്രാങ്ക് അതായത് ഡ്രൈവർ ഉണ്ട്. അദ്ദേഹം ഇവരാണ് ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുന്നത്. ആ ഡയറക്ഷൻ അനുസരിച്ചാണ് അദ്ദേഹം ബോട്ട് ചലിപ്പിക്കുക. ആദം മുതൽ മുറുസൽ കടവേ അല്ലൊരു പാർശ്വ ചീരിടവേ ആദം മുതൽ മുറുസൽ കടവേ അല്ലൊരു പാർശ്വ ചീരിടവേ ആമത് പോരാ അഖില പൊന്നോരാം ആമത് പോരാ അഖില പൊന്നോരാം അഹമ്മദ് നബിയ റസൂലിയല ആദം ായ